ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എന്നുള്ളത് ട്രിപ്രയറാണ്. ഇപ്പം സമയം ഏകദേശം 2:30. അവിടെ കനോലി കനാൽ എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട് ട്രിപ്രയർ അടുത്തായിട്ട്. ഈ സ്പോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അത്യാവശ്യം സേവ് ദ ഡേറ്റും അവിടെ തന്നെ ചെറിയൊരു ബോട്ടിങ്ങും ഹയാക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ചെറിയൊരു പൈസയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് തീരം. നമ്മളൊരുപാട് ഫുഡ്ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ വഴിക്ക് പോയപ്പോൾ കയറി, അപ്പോൾ നമുക്ക് ഫുഡ് കഴിഞ്ഞിരുന്നു. ഇത് നല്ല ആംബിയൻസാണ്. ചുറ്റും മരങ്ങളും തെങ്ങുകളൊക്കെ ആയിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പാണ്. ജസ്റ്റ് ഒന്ന് വന്ന് വന്നിരിക്കേണ്ട സ്ഥലം കൂടിയാണ്. തൊട്ടടുത്തൊരു കള്ള് ഷാപ്പ് സെറ്റപ്പൊക്കെ വേറെയുണ്ട്. പിന്നെ നല്ല ആംബിയൻസ്, രക്ഷയില്ലാത്ത ആംബിയൻസ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അത്യാവശ്യം ആൾക്കാരുണ്ട്, ഫാമിലിക്ക് വന്ന് കഴിക്കുന്നുണ്ട്. ഒരു 10-15 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഊണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഊണ് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. 4 പേര് വേറെ വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ആലോചിച്ചില്ല, ഞങ്ങളോട് വന്നിരുന്നോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ആലോചിച്ചില്ല, 3 പേർക്ക് ഭക്ഷണം പറഞ്ഞു. അപ്പോൾ എന്താ വെറൈറ്റി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഫിഷിൽ 1-2 വെറൈറ്റി പറഞ്ഞു. പിന്നെ കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞു. കരിമീൻ ക്വാണ്ടിറ്റി വെച്ചാൽ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി 250 രൂപയെ പറഞ്ഞുള്ളൂ. പിന്നെ അത് വേണ്ടാന്ന് വെച്ച്, 3 പേർക്ക് കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മളൊരു മത്തി അതിൽ ഫ്രൈയും ബീഫ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയി കേട്ടിട്ടുണ്ട്. ബീഫും പഴംപൊരിയും ഫേമസ് ആണ് അതിൻ്റെ ഇവിടുത്തെ. നമ്മളൊരു ബീഫും പറഞ്ഞു. ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 2 ബീഫായിട്ടാണ് പറഞ്ഞു. പിന്നെ മത്തിയും പറഞ്ഞു. പിന്നെ ഒരു അച്ചാറ് എടുത്ത് പറയണം. വെടുകപ്പുളിക്ക് അച്ചാറ് കഷിയുണ്ട് അവിടെ നല്ലൊരു ചമ്മന്തി. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒഴിക്കാൻ കിട്ടിയ മീൻകറി അത്ര വലിയ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ സാമ്പാറായാലും പിന്നെ ബാക്കിയുള്ള എല്ലാ കറികളും നൈസായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് എൻജോയ് തന്നെ കഴിച്ചു. ആംബിയൻസ് രക്ഷയില്ല. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ത്രിപ്രയർ വഴിക്ക് പോകുമ്പോൾ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അടിപൊളിയാണ്. ഓക്കെ മുകേഷ്, താങ്ക് യു.